إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഹമ്മിനുകളെ, മുഹമ്മിനാത്തുകളെ, ജീവിതത്തിന്റെ പല പ്രയാസങ്ങൾക്കിടയിലും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇത്തരം ഖുതുബകളിലൂടെ തന്നെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമായൊരു ചോദ്യം അത് ഞാനിവിടെ ചോദിക്കുന്നു. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? മരിച്ചാൽ മരണത്തിന് ശേഷമുള്ള ജീവിതവും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനോ നിങ്ങളോ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കോണ്ടാക്റ്റുകളുണ്ട്, പലതരത്തിലുള്ള ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾക്കിടയിൽ നിന്ന് എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും? ആ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട്, ഇടയ്ക്കൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ
അതിൽ നമ്മൾ തിരിച്ചൊരു കാര്യവും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് ആളുകളുമായി കോണ്ടാക്ട് ഉള്ളപ്പോൾ അവരിൽ പല ആളുകളും മരണപ്പെട്ടു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരിൽ എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതും ചിന്തിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ക്വാളിറ്റിയാണത്. ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അയാൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളത്. അതും അയാളുടെ അസാന്നിധ്യത്തിൽ വെച്ച്, അയാൾ ഇല്ലാത്തപ്പോൾ പ്രാർത്ഥിക്കുക. ഉലമാക്കൾ ഈ വിഷയത്തിൽ വലിയൊരു ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ജീവിച്ചിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ മരിച്ചുപോയവരാകട്ടെ, ആർക്കു വേണ്ടിയായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക, നീ നിന്റെ ദമ്പുകൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അത് സ്വന്തം നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് നമ്മൾ ചെയ്യാറുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ആളുകൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എങ്ങനെയാ? റബ്ബന ഗ്ഫിർ ലി വാലിദൈ വാലിദയ്യ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ, വലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. സഫ്വാൻ റളിയല്ലാഹു അൻഹു, അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ പുതിയാപ്പിളയാണ് സഫ്വാൻ. അബുദർദ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും ഷാമിലേക്ക് താമസം മാറി അവിടെ താമസിച്ചു വരവേ, ഷാമിൽ വെച്ച് അബുദർദിനെ കാണാൻ വേണ്ടി സഫ്വാൻ പോവുകയുണ്ടായി. സഫ്വാൻ അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ അബുദർദ റളിയല്ലാഹു അൻഹു ഇല്ല, ഉമ്മുദർദ ആണുള്ളത്, അബുദർദിന്റെ വൈഫ് ഭാര്യയാണ് അവിടെ ഉള്ളത്. അങ്ങനെ കുസലാന്വേഷണത്തിനിടയിൽ ഉമ്മുദർദ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതുരീദുൽ ഹജ്ജൽ ആം, ഈ കൊല്ലം നീ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സഫ്വാൻ പറയാണ്, അതെ എന്ന് പറഞ്ഞു. ഉടനെ ഉമ്മുദർദ പറയുകയാണ്, ഫദഉല്ലാഹ ലന ബിഖൈരി, ഞങ്ങൾക്ക് ഖൈറുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ പറയാറുള്ള വർത്താനാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മുദർദ പറയുകയാണ്, ഫഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ദഅവത്തുൽ ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളാഹിരിൽ ഗൈബി, തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, ബിളാഹിരിൽ ഗൈബി, അസാന്നിധ്യത്തിൽ തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, മുസ്തജാബത്തുൻ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല് നിസ്സാര കാര്യമല്ല, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ചേർത്ത് പറഞ്ഞ സംഭവം ഉമ്മുദർദ പറയുകയാണ്, അയാളുടെ തലയുടെ മുകളിൽ മലക്കുൻ മുഅക്കലുൻ, ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട് അല്ലാഹു, തന്റെ സഹോദരന് വേണ്ടി ഖൈറിനായി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ, അല്ലാഹുവേ നീ കേൾക്കണേ, നീ സ്വീകരിക്കണേ, നീ ഉത്തരം കൊടുക്കണേ എന്ന് മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആമീൻ പറയുന്ന കൂട്ടത്തിൽ നിനക്ക് ഇതുപോലത്തെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്നതിനോടൊപ്പം തന്നെ നമുക്ക് സമാനമായതുകൂടെ കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി
ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു പറയുന്നു. സഫ്വാൻ വീണ്ടും പോയി അങ്ങാടിയിൽ വെച്ച് അബൂ ദർദാനെ കണ്ടു. അപ്പോഴും അബൂ ദർദാവ് ഇതേ ഹദീസ് സഫ്വാനോട് പറഞ്ഞു കൊടുക്കേണ്ടായി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഏൽപ്പിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വസിയത്ത് ചെയ്യുക, ആ വസിയത്തിനോടൊപ്പം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കും അല്ലേ. ഈ വരുന്ന ആള് നമ്മളെ കാണാൻ വന്ന ആള് എന്തിനാ വന്നത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം. പക്ഷെ പലരും ചെയ്യില്ല, ആ പ്രാർത്ഥന ഉണ്ടാവൂല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു അവരുടെ മനസ്സിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചിന്തകൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതാണല്ലോ നമുക്കിടയിലുള്ള ആത്മബന്ധത്തിന്റെ വലിപ്പം, അതല്ലേ? അതല്ലാതെ ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന ആളുകളും തമ്മിൽ വലിയ കുടുംബ ബന്ധങ്ങളല്ലല്ലോ. നമ്മളൊരു ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഒരു റബ്ബിൽ വിശ്വസിക്കുന്ന ആളുകൾ, ആ റബ്ബിന്റെ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ, ആ റബ്ബിന്റെ കിതാബിൽ വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന ഒരൊറ്റ പരിഗണന വെച്ചിട്ടാണ് നമ്മൾ കുടുംബക്കാരായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും വെച്ച് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനായി ചുമതലപ്പെടുത്തുമായിരുന്നു, പ്രാർത്ഥിക്കാനായി ചുമതലപ്പെടുത്തുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേ ഹദീസിൽ തന്നെ, അതേ ഗ്രന്ഥത്തിൽ തന്നെ കാണാം, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, ഹുസൈൻ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, ഖാല കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇത അത അലൈഹി അംദാദു അഹ്ലി യമനി, യമനിലെ സംഘങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആ യമനിലെ ആളുകളുടെ അരികിൽ പോയിട്ട് സഅലഹും അവരോട് ചോദിക്കും, അഫീക്കും ഉവൈസ് ബിനു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിനു ആമിർ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഹത്ത അത്ത അല ഉവൈസ്, അങ്ങനെ ഉവൈസിനെ ഒരിക്കൽ കണ്ടുമുട്ടി. ഒരു സംഘത്തിലെ ഉവൈസ് ഉണ്ടായിരുന്നു. അമറബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അന്ത ഉവൈസ് ബിനു ആമിർ, നിങ്ങൾ ഉവൈസ് ബിനു ആമിർ ആണോ? അദ്ദേഹം പറഞ്ഞു, ഞാം അതെ, ഞാൻ ഉവൈസ് ബിനു ആമിർ ആണ്. മിൻ മിദാലിൻ മിൻ മുറാദിൻ തുമ്മ മിൻ ഖർന്, ഖർന് പ്രദേശത്തുള്ള മുറാദ് ഗോത്രത്തിൽപ്പെട്ട ഉവൈസ് തന്നെയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അങ്ങനത്തെ ആ വ്യക്തി തന്നെയാണ്, മുറാദ് ഗോത്രത്തിലെ ഉവൈസാണ്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, فَكَانَ بِكَ بَرَسٌ فَبَرَأْتَ بِي مِنْهُ إِلَّا مَوْضِعَ دِرْهَمٍ, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടായിട്ട് ആ വെള്ളപ്പാണ്ട് പിന്നീട് ഭേദമായി ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഭേദമായി, അങ്ങനത്തെ ഉവൈസാണോ നിങ്ങൾ? ഉവൈസ് പറഞ്ഞു, അതെ, ആള് തന്നെയാണ് ഞാൻ. വീണ്ടും ചോദിച്ചു, ലക്ക വാലിദത്തുൻ, നിനക്കൊരു ഉമ്മയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എനിക്കൊരു ഉമ്മയുണ്ട്. ഉവൈസ് ചോദിച്ചു, ഇത്രയും ചോദിച്ചറിയാൻ കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി അലൈക്കും ഉവൈസ് ബിനു ആമിർ, ഉവൈസ് ബിനു ആമിർ എന്നൊരാൾ നിങ്ങളുടെ അരികിലേക്ക് വരും, മിൻ മുദ്മിൻ അംദാദ് അഹ്ലൽ യമൻ, യമനിലെ ആളുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള കച്ചവട സംഘത്തിന്റെ കൂട്ടത്തിൽ ഉവൈസ് ബിനു ആമിർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ നിങ്ങളുടെ അരികിൽ വരും. അയാളുടെ ഗോത്രം മിൻ മുറാദ്, മുറാദ് ഗോത്രമാണ്. സുമമിൻ ഖർന, ഖർന പ്രദേശമാണ് അയാളുടേത്. ഉവൈസ് ബിനു ആമിറുൽ ഖർനി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാന ബിഹി ബറസുൻ, അയാൾക്ക് വെള്ളപ്പാണ്ട് ബാധിച്ച ആളാണ്. ഫബറഅ മിൻഹു ഇല്ലാ മൗദിഉ ദിർഹം, ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഭേദമാവുകയും ചെയ്ത ആളാണ്. ലഹു വാലിദത്തുൻ, അയാൾക്കൊരു ഉമ്മയുണ്ട്. ഹുവ ബിഹാ ബറുൻ, ആ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ഒരാളാണ്. അങ്ങനത്തെ ഉവൈസ് നിങ്ങളുടെ അരികിൽ വരും. അങ്ങനത്തെ ഉവൈസിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അയാളോട്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യണം. ചെറിയ വിഷയമല്ല. അയാളുടെ ക്വാളിറ്റി ആ ഹദീസിന് പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ ഏറ്റവും വലിയ ഗുണം ഉമ്മാനോട് വല്ലാത്ത സ്നേഹവും, വല്ലാതെ ഉമ്മാനോട് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്.
അയാൾ അയാൾ അടക്കം പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ ഒരാൾ ഇവിടെ വരും, നിങ്ങൾ എപ്പോഴല്ലേ അയാളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അയാളോട് വസിയത്ത് ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാറിന് വേണ്ടി. അപ്പോ വലിയ ഒരു കാര്യമാണ്, നിസ്സാര വിഷയമല്ല. മറ്റൊരാളോട് വസിയത്ത് ചെയ്യുക, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും മുസ്ലിമും തിർമദിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്തഅദന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറത്തി, ഞാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഉംറ ചെയ്യാൻ അനുവാദം മേടിച്ചു. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉംറയ്ക്ക് പോവുകയാണോ? അതെ, ഞാൻ ഉംറയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമറിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻസാനാ യാ അഖീ മിൻ ദുആഇക, നിന്റെ ദുആയിൽ നീ എന്നെ മറക്കരുത് കേട്ടോ, നീ ദുആ ചെയ്യുമ്പോൾ എന്നെ മറക്കരുത്. അതാ തന്റെ പ്രവാചകൻ വസിയത്ത് ചെയ്തതാ. ഹദീസിന്റെ ആധികാരികതയിൽ പല ആളുകളും പല വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉവൈസിന്റെ ഹദീസുമായി ചേർത്ത് വായിച്ചുകൊണ്ട് ഹദീസുകൾ പറയുന്നു, അങ്ങനെ പ്രവാചകൻ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെറിയായി സ്വീകരിച്ച് മറ്റുള്ളവരോട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പറയാ ദുആ ചെയ്യണം കേട്ടോ. അബുദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ സഹാബി അദ്ദേഹത്തെ പറ്റി പറയുകയാണ്, ഇന്നി ലഅദുഉ ലി സലാതീന മിൻ ഇഖ്വാനി, ഞാൻ എല്ലാ ദിവസവും എന്റെ 30 സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. 30 സുഹൃത്തുക്കളെ പറ്റി അദ്ദേഹം പറഞ്ഞെന്താ, അസ്മീഹിം ബി അസ്മായിം വ അസ്മായി ആബായിഹിം, ആ 30 പേരുടെ ഉപ്പാടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാറ്. അവരുടെ ഉപ്പ അവരുടെ പേരും അവരുടെ ഉപ്പാടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാറ്. അങ്ങനെ ഞാൻ ദുആ ചെയ്യുമെന്ന് അബുദർദാ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ നേരം വെളുത്തിട്ട് നമുക്ക് ആർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു? നമുക്ക് വേണ്ടി ദുആ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല ചർച്ച, നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നു? മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇമാം നവവി രണ്ടാം ഷാഫിഇ എന്ന് അറിയപ്പെടുന്ന ഇമാം നവവിയുടെ അദ്ക്കാറിൽ അദ്ദേഹം ഒരു അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ബാബു ഇസ്തിഹബാബി തലബി ദുആ മിൻ അഹ്ലിൽ ഖബ്ർ, നല്ല ആൾക്കാരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാൻ ഏൽപ്പിക്കുന്നതിനെ പറ്റിയുള്ള അധ്യായമാണ്. പക്ഷെ ആ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇൻകാന താലിബു അഫ്ദലു മിനൽ മത്ലൂബി മിനി, ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്ന ആള് വലിയ ആളാകണമെന്നില്ല, നമ്മളെക്കാൾ താഴ്ന്ന ആളായാലും കുഴപ്പമില്ല, അയാളോട് ഏൽപ്പിക്കാം. അപ്പൊ അങ്ങനെ ഏൽപ്പിക്കുന്നതിനെ പറ്റി ഒരു അധ്യായം തന്നെ പഴയകാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് മരിച്ചുപോയവർക്ക് വേണ്ടിയും. ഞാൻ തുടക്കത്തിൽ സൂറത്തുൽ ഹസറിലെ 10-ാമത്തെ ആയത്ത് ഇവിടെ പാരായണം ചെയ്തത് അതിലേക്ക് നൽകുന്ന പാഠങ്ങളാണ്. എങ്ങനെയാണ് പിൻതലമുറക്കാർ നടത്തുന്ന പ്രാർത്ഥന, വല്ലദീന ജാഉ മിൻ ബഅദി, പിന്നീട് വരുന്ന ആളുകൾ അവര് യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, അവർ പറയും, റബ്ബനഗ്ഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വലിയ ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ. ആ ഇഖ്വാൻ ആ സഹോദരങ്ങൾ ആരാണ്? അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നു പോയ ആളുകളാണ് അവർ, വിശ്വാസം കൊണ്ട് മുൻകടന്നു പോയ കഴിഞ്ഞുപോയ ആളുകളുണ്ട്, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഒരു സത്യവിശ്വാസികളുടെ ക്വാളിറ്റി പറയുന്നിടത്താണ് പറയുന്നത്, ലയർഫഉ ദറജത്തലിൽ അബ്ദി സ്വാലി, സ്വാലിഹായ അടിമയ്ക്ക് വേണ്ടി അള്ളാഹു പദവികൾ ഉയർത്തിക്കൊടുക്കും. ഹദീസിലുള്ളതാ, സ്വാലിഹായ അബ്ദിന് വേണ്ടി അള്ളാഹു പദവികൾ ഉയർത്തിക്കൊടുക്കും. ഉയർത്തിക്കൊടുക്കുമ്പോൾ ഇയാൾ ചോദിക്കും, യാ റബ്ബി അന്ന അന്നാ ലിഹാദിഹി, എനിക്കിതെങ്ങനെ ഈ എന്റെ ഈ പദവി ഇങ്ങനെ കൂടി വരുന്നെന്താ, ഞാൻ അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ലല്ലോ, വലിയ വിഭാഗത്തൊന്നും ചെയ്തിരുന്നില്ല, പക്ഷേ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും പദവിയിലേക്ക് ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ ഉയർന്നു വരാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അയാളോട് പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മോൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്യണ മോനുണ്ടോ? നമുക്ക് മക്കളുണ്ട, നിങ്ങൾക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനുണ്ടെങ്കിൽ ആ പദവി കൂടിക്കൊണ്ടിരിക്കും. അത് മക്കളെന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹവർത്തുമുൽ മരീള അബിൽ മയ്യിത, ഒരു രോഗിയുടെ അരികിൽ പോയാലോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയി അയാളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ, ഫഖൂലു ഖൈറ, ഖൈറായത് പറയുക, നല്ലത് പറയുക,
കാരണം ഫഇന്നൽ മലായികത യുഅമ്മനൂന അലാ മാ തഖൂലു നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പ്രാർത്ഥിക്ക നല്ലത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് ആർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോ പറഞ്ഞു, കൂടെ കാരണം സഹാബികൾ അടക്കമുള്ള സഹാബികളാ, അവരത് പറഞ്ഞ് നല്ലൊരാളായിരുന്നിട്ടൊന്ന് നസ്ലം പറഞ്ഞു വജബത്ത്. മറ്റൊരിക്കൽ പറഞ്ഞു അയാളെ പറ്റി വളരെ മോശമായ അഭിപ്രായമാണ്. നസ്ലം പറഞ്ഞു വജബത്ത്. വജബത്ത് എന്ന് പറഞ്ഞാല് നിർബന്ധമായി വാജിബായി. ചോദിച്ചു, നബിയെ രണ്ട് മയ്യത്തുകൾ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ വജബത്ത് പറഞ്ഞു, എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദ അസ്ലൈതും അലൈഹി ഖൈറ, നിങ്ങൾ നല്ലത് പറഞ്ഞ ആളുണ്ടല്ലോ, വജബത്തുലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി അയാൾക്ക്. ഒരാളുടെ പ്രാർത്ഥന നിസ്സാരമല്ല, നല്ലത് പറഞ്ഞ് നന്മയ്ക്ക് വേണ്ടി അയാൾ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര നമുക്ക് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ എത്രയോ ആളുകളുണ്ട്, ആ അത്രയും ആളുകൾക്ക് വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? ചിലപ്പോ മരിച്ച അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം. സ്വന്തം നമ്മളോടൊപ്പം കിടന്നുറങ്ങിയ നമ്മുടെ സഹധർമ്മിണിയോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ, വേണ്ട നമ്മളെ പോറ്റ് വളർത്തിയ ഉപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? ആ പ്രാർത്ഥനയ്ക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം നമ്മൾ മറ്റുള്ളവരെ ഓർത്തുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. എനിക്ക് ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രാർത്ഥന. അങ്ങനെ ഓർക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓർക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കണം. ഓർക്കാനുള്ള എന്തെങ്കിലും നമ്മളിവിടെ ബാക്കി വെച്ചിട്ടേ പോകാവൂ. ആ ഓർക്കാൻ ബാക്കി വെക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാന്റെ പ്രവാചകൻ മൂന്ന് കാര്യങ്ങളാണ് ബാക്കി വെക്കുന്ന കാര്യം പറഞ്ഞത്. ഒന്ന്, അവൻ ചെയ്യുന്ന സദഖത്തും ജാരിയായ സദഖകൾ, അത് പണം തന്നെയാകണം എന്നില്ല. ഓരോരുത്തരും ഈ നമ്മുടെ ഈ പള്ളി തന്നെയാണെങ്കിലും ഈ പള്ളിക്ക് വേണ്ടി മുമ്പ് പ്രവർത്തിച്ച ആളുകൾ അവർ ചെയ്തു വെച്ച ബാക്കിയാണ്, എപ്പോഴും ഓർത്തു പോകും. ഞാൻ ഓരോ ഖുത്ബയ്ക്ക് വേണ്ടി മിമ്പറിൽ കയറുമ്പോഴും ഇവിടെ മുമ്പിലുണ്ടായിരുന്ന യൂസുഫ് മാഷിനെ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. അത് ഒരു ജാരിയായ സദഖയുടെ ബാക്കിയാണത്, അത് ഓർത്തു പോകും, പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ ബാക്കിയാക്കാൻ നമുക്ക് കഴിയണം, എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് തനിക്ക് ഉപകാരപ്രദമാകുന്ന ഒരറിവ് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ താൻ ചെയ്യുന്ന ഒരു ഇബാദത്ത്, ഒരു സൽക്കർമ്മം, ആ സൽക്കർമ്മത്തിന്റെ പേരിൽ ഓർമ്മ വരും, അയാൾ പറഞ്ഞു തന്നൊരു കാര്യമാണ്, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. മൂന്നാമത് പറഞ്ഞത് അവനോട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിവിടെ ബാക്കിയാക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫി അന്നി വഅൻതും വഅൻ ജമീഇൽ മുസ്ലിമീന വൽമുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബറുർ റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فاتقوا الله عباد الله الله من التقوى ചെയ്തു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തായാലും നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വേർപെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ഉപ്പാക്ക് വേണ്ടിയോ ഉമ്മാക്ക് വേണ്ടിയോ ഭാര്യ ഭർത്ത കുടുംബത്തിലെ ആർക്കെങ്കിലും വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കൈകെട്ടിക്കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ്. പല മക്കളും ഉപ്പ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ മടിക്കുന്നത്, ഉമ്മ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ മടിക്കുന്നത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിച്ചു വെക്കണം ആ പ്രാർത്ഥനകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകളുണ്ട്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ ഒരുപാടാണ്. എണ്ണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അത്രയധികം ഹദീസുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. അത് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കാം. മയ്യത്ത് നിസ്കാരത്തിനായി നമ്മൾ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആകെ പറയുന്ന വർത്തമാനം എന്താ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? എന്റെ അപ്പുറത്തേക്കില്ല. അക്കൂട്ടത്തിൽ തന്നെ പറയാം നമുക്ക് അല്ലാഹുമ്മ ഗഫൂർ ലഹു വറഹ്മുഹു. അത്രയെങ്കിലൊന്ന് പറയാൻ കഴിയണം നമുക്ക്. അള്ളാഹുവേ, അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ, അയാളോട് നീ കരുണ കാണിക്കണേ. ഒരു പക്ഷേ നമുക്ക് വേണ്ടി അയാൾ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ച ആളായിരിക്കും. നമ്മൾ രോഗിയായി കിടന്നപ്പോ, നമ്മൾ പ്രയാസത്തിൽ അകപ്പെട്ടപ്പോ, നമുക്കൊരു അപകടം ഉണ്ടായപ്പോ, നമ്മുടെ ഒരു ബുദ്ധിമുട്ടിലെ സമയത്ത് അയാൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ആളായിരിക്കും. അപ്പൊ ഒരു ഈ ഒരു പ്രാർത്ഥന എങ്കിലും നമ്മുടെ മനസ്സിൽ ചുരുങ്ങിയതുണ്ടാകണം. നീണ്ട പ്രാർത്ഥനകൾ ഒരുപാട് ഹദീസുകളിലുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മുഹു, ലഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ, അയാളോട് നീ കരുണ കാണിക്കണേ, വഅഫു അൻഹു അനാഫിഹി, അയാൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ, വഅക്രിം നുസ്ലഹു, അയാളുടെ പോയി കിടക്കുന്ന സ്ഥലത്തെ നീ ഒന്ന് ആദരിക്കണേ, വവസ്സിഉ മദ്ഖലഹു, അയാളുടെ പ്രവേശന കവാടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ, വഗ്സിൽഹു ബിമാഇൻ വസൽജിൻ, മഞ്ഞുകൊണ്ടും വെള്ളം കൊണ്ടും അയാളെ നീ കുളിപ്പിക്കണേ, അയാളെ നീ കഴുകിക്കണേ. ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥന വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ പറയുന്നു. സാധാരണ മയ്യത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന, അത് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കാം. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എപ്പ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സഹാബികൾ, ഓരോ സഹാബികളും അവരുടേതായ ചില പ്രാർത്ഥനാ വാക്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അബൂ ഹുറൈറയ്ക്ക് ഒരു പ്രത്യേക വാക്ക് തന്നെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്കായി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി. അങ്ങനെ മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി എപ്പോഴും ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥനകൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, അത് ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരാണെങ്കിലും, നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മരിച്ചാൽ നമുക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, ആരുമില്ല നമ്മൾ കരുതുന്നു. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തൽ അനിവാര്യമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേമുള്ള സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഉണർത്താനുള്ള കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ പ്രിയ സുഹൃത്ത് എടവിക്കോട് ഖതീബുമായിരുന്ന അബൂബക്കർ നസ്സാഫ് ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. ദീനിന്റെ പ്രബോധന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ആ മഹാപണ്ഡിതൻ, അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്തെങ്കിൽ